ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, വെള്ളനാട്ടുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അമേസിംഗ് ആയുർവേദിക് ഹെയർ പാക്ക് കാണിച്ചു തരാം. കിടിലം എന്ന് വെച്ചാൽ കിടിലം, എൻ്റെ ഒരു ഫേവറേറ്റ് ഹെയർ പാക്കാണിത്. അപ്പോൾ ഇത് ഫ്ലാറ്റിൽ ആയിരുന്ന സമയത്ത് എനിക്ക് മിസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി നമുക്ക്. അത്രയും മുടിക്ക് കിടിലമാണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് വന്നിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കട്ടി ഉണ്ടാകാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും ഡാൻഡ്രഫൊക്കെ മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലം ഹെയർ പാക്കാണ്. മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വേണം? സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൻ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും മിസ് ചെയ്യേണ്ട, അപ്പോൾ തന്നെ കാണാനും പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ്, പൂവ് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. നമ്മുടെ ഇവിടെ വീട്ടിൽ മുറ്റത്തൊക്കെ നിറയെ കിളിർത്ത് നിൽപ്പുണ്ട്, അതുപോലെ തന്നെ ചട്ടിയിലും ഒക്കെ ആയിട്ട് നിറയെ കറ്റാർവാഴയുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ നിന്നൊരു പ്ലാന്റ് എൻ്റെ ഫ്ലാറ്റിൽ ഒരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴയുടെ ഒരു പ്ലാന്റെങ്കിലും നട്ടുപിടിപ്പിക്കണം. കാരണം അത്രയും ഗുണപ്രദമല്ല ഈ സംഭവം. നമ്മുടെ സ്കിന്നിനായാലും ഹെൽത്തിനായാലും നമ്മുടെ ഹെയറിനായാലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയുർവേദിക് പ്ലാന്റ് ആണത്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒരെണ്ണം നട്ടുപിടിപ്പിക്കൂ കേട്ടോ. പിന്നെ നമ്മളിത് മുറ്റത്തൊക്കെ ഇപ്പം ഒന്നോ രണ്ടോ ഒക്കെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ അങ്ങ് കിളിർക്കും, പിന്നീടും കുറേ പൊട്ടി അങ്ങ് കിളിർക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോൾ കുറേ കറ്റാർവാഴയുടെ ചെടി നിൽപ്പുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പേരയിലയാണ്. അപ്പോൾ ഇത് പേരമരമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പേരയില നമുക്ക് പറിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പേരയില പറിച്ചെടുക്കുക. അത് തളിരിലയാണെങ്കിൽ ഏറ്റവും നല്ലത്, അതല്ല കുറച്ചുകൂടെ മുറ്റി ഇലയാണെങ്കിലും അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് പറിക്കുക. ഇപ്പോൾ നമ്മുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ പേരയിലയുടെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും നമ്മുടെ മുടി വളരാനായിട്ടുള്ള കിടില ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകുന്നത് നല്ലതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ആയുർവേദിക് പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അതേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനി 1 by 1 പറയാം എന്തൊക്കെ അളവ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് കറ്റാർവാഴ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കറ്റാർവാഴയുടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഉലുവ. മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. മുടി നന്നായിട്ട് വളരാനും മുടി കുഴിച്ചിൽ മാറാനും ഡാൻഡ്രഫ് മാറാനും തിളക്കം മുടിക്ക് തിളക്കം നൽകാനും ഒക്കെ സൂപ്പർ സാധനമാണ്. അടുത്തത് ചെമ്പരത്തിയുടെ ഇലയാണ്, പൂവുണ്ടെങ്കിൽ അതും എടുക്കാം. അപ്പോൾ അത് ഒരു 10 or 12 ഇല എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് എടുക്കാം. പിന്നെ പേരയില, അതും ഒരു 10-12 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അത് ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ആണെങ്കിൽ അതും എടുക്കാം. ഓക്കെ, ഏറ്റവും നല്ലത് ഫെർമെൻ്റ് ചെയ്ത കഞ്ഞിവെള്ളമാണ്. നമുക്ക് ആദ്യം കറ്റാർവാഴയുടെ ആ ഒരു ജെൽ എടുക്കാം. അപ്പോൾ ജെൽ എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ആ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു മുള്ളുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചീകിന്ന് മാറ്റാം. എന്നിട്ട് അതിൻ്റെ പുറമെയുള്ള ഒരു പോള ഇതുപോലെ നീക്കം ചെയ്യാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആ ഒരു ജെല്ലിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അലോവേരയുടെ ജെല്ലെടുക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. അതിൻ്റെ ഒരു മഞ്ഞ പൾപ്പുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി കളയണം. ഇത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പറിച്ച ലീവ്സും എല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ കറ്റാർവാഴയുടെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യുന്നവർ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പേരയില എടുക്കാം. അപ്പോൾ ഈ പേരയിലയുടെ ആ ഒരു നടുക്കുള്ള ഒരു ഞരമ്പ് ഉണ്ടോ, അത് നമുക്ക് വേണ്ട. അപ്പോൾ ബാക്കി ഇല ജസ്റ്റ് ഇങ്ങനെ കീറിയെടുക്കുക, അതിൻ്റെ ആ ഒരു ഞരമ്പ് പോലത്തെ ആ ഒരു സംഭവം കളയുക.
കാരണം അത് മിക്സിയിലിട്ട് അങ്ങനെ അരയത്തില്ല, അതിങ്ങനെ എന്താ പറയുക അതുപോലെ കിടക്കുന്ന, എന്നിട്ട് അരയാതെ അങ്ങനെ കിടക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് ആ ഇല മാത്രം ജസ്റ്റ് കീറിയെടുക്കുക. അപ്പം ഞാനത് ഇങ്ങനെ കീറിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്കിത് അരച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് അരച്ച് അങ്ങനെ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജ്യൂസ് പോലെ ആക്കിയെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ആ ഒരു കൊത്ത് കളയുകയാണ്. അപ്പം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പം അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഈ ഇല ഇങ്ങനെ കീറിയെടുത്തിട്ട് ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ടത് അരിച്ചെടുക്കുക. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കൊത്തൊന്ന് മാറ്റി കിട്ടും. അത് എത്ര അരച്ചാലും അത് അത്ര അങ്ങോട്ട് പേസ്റ്റ് ആവത്തില്ല. അല്ലെങ്കിൽ കുറേ കൂടെ തളിരില എടുക്കേണ്ടി വരും. അപ്പം ഇത് മരത്തിൻ്റെ കുറേയൊക്കെ മുകളിലാണ് തളിരിലയൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ അധികം തളിരില എനിക്ക് കിട്ടിയില്ല. അപ്പം സാധാരണ ഒരു മുറ്റ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ കഞ്ഞിവെള്ളം നമ്മൾ പുറത്ത് വെക്കുക, ഒരു 8 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കുക. അപ്പോൾ അത് പുളിച്ച് വരും, കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് വരും. ഇതാണ് ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം. ഇത് നമ്മുടെ മുടിക്ക് വളരെ വളരെ അധികം നല്ലതാണ്. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നത്, ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ച് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഈ അരയാതെ കിടക്കുന്ന കൊത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അത്രയും അങ്ങോട്ട് രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് ജ്യൂസായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല കുഴമ്പ് പോലെ നമുക്ക് കിട്ടും നമ്മുടെ ഈ ഒരു പാക്ക്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടും കണ്ടോ, ഇങ്ങനെ കുറച്ച് ആ ഒരു കൊത്തു പോലെയൊക്കെ കിടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് കാരണം ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു അരിപ്പയുടെ സഹായത്തോടു കൂടി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ. അപ്പം ഇതൊരു ഒരു 1/2 ഗ്ലാസോ അത്ര അങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ. ഒരു കുഞ്ഞ് കപ്പിൽ 1/2 കപ്പോ അത്ര അങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് മതിയാവും. ഓക്കെ, അപ്പം ഞാനിത് അരിച്ചെടുക്കുകയാണ്. അപ്പം അതെ, അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൊത്ത് ഉണ്ടോ. അപ്പം ഇത് നമുക്ക് കളയാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു നീര് മാത്രമായിട്ട് എടുക്കാം. ഇപ്പം ഈ പേരയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇപ്പം ഈ അതുപോലെ തന്നെ ഈ നെറ്റി കയറലിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഈ പേരയില ഇട്ടിട്ട് എണ്ണ കാച്ചുന്നതോ അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള പാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുന്നതോ ഈ നെറ്റി കയറലിൻ്റെ പ്രശ്നം മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ ആ പേരയില വെച്ചിട്ടുള്ള ഹെയർ പാക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക കേട്ടോ, ഞാൻ ചെയ്യാം. അത്രയും അടിപൊളി സംഭവമാണ്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഇനി ആ ചെമ്പരത്തിയുടെ ഇലയുണ്ടല്ലോ, അപ്പം അതിൻ്റെ ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ഒരു തണ്ടുണ്ടല്ലോ, അത് ഞാൻ അടർത്ത് മാറ്റുകയാണ്. പൂവ് എടുക്കുക കേട്ടോ, പൂവിൻ്റെ ഇതളുകൾ അടർത്തി എടുക്കുക. അപ്പം ഇത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 10-12 അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്കൊന്നും ഒരു കൈപ്പിടി അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ നോക്കിയിട്ടല്ല, എല്ലാം ഓരോ കൈപ്പിടി വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് കൂടിയെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ കറ്റാർവാഴയുടെ ജെല്ല്, അതും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ജ്യൂസായിട്ട് എടുത്തു വെച്ചില്ലേ ആ പേരയിലയുടെ ആ ഒരു ജ്യൂസും, പിന്നെ എന്താ കഞ്ഞിവെള്ളം, ബാക്കി ഇരിക്കുന്ന കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ കുഴമ്പ് പോലെ അരച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഉലുവ കഞ്ഞിവെള്ളത്തിൽ തലേന്ന് കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടേക്കാം. എന്നിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ ഉലുവയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ നന്നായിട്ട് പൊടിഞ്ഞ പൗഡർ ഉണ്ട് അതിൻ്റെ, അതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. നിങ്ങൾ സോക്ക് ചെയ്തിട്ട് ഉലുവ എടുക്കാം. അത് എടുക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം ഒരുമിച്ച് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് ഇത്രയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. പേരയിലയും കൂടെ ചേർക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ അത് കുറച്ചിങ്ങനെ പിരിപിരാന്നിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ. ഇനി ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 20 മിനിറ്റ്സോളം വെച്ചിരിക്കും. അതിനുശേഷമാണ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കാരണം ആ ഉലുവയുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ഈ നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഉലുവ സോക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം കൂടെ അരയ്ക്കുമ്പോൾ ഒരുമിച്ച് ചേർത്താലും മതി. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേദിക് ഹെയർ പാക്ക്. എല്ലാവരും ചെയ്തു നോക്കണം, അത്രയും അമേസിങ് ആണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക, ഒരു മാസം ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇത്രയും അട്ടിപൊളിയാണ്. മുടി കൊഴിച്ചിലൊക്കെ സ്വിച്ച് ഇട്ട പോലെ സ്റ്റോപ്പാവും ഈ ഒരു ഹെയർ പാക്ക്. ഇത്രയും അമേസിങ് ഹെയർ പാക്കാണ്. ഇനി മുടി സംരക്ഷണത്തിന് അധികം സമയമൊന്നും കളയാനില്ലാത്തവർക്ക് വെറുതെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഓയിൽ മസാജ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് ഒന്നോ രണ്ടോ തവണ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുത്താൽ അത് മാത്രം മതി നിങ്ങളുടെ മുടി നന്നായിട്ട് വളരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പർ സംഭവമാണ്. ഇത് നമുക്കൊരു ഷാംപൂ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിരിക്കണം. ഓക്കെ, സ്കാൽപ്പിലും മുടിയിലും എല്ലാം നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിലെല്ലാ ഭാഗത്തും ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് മുടി എടുത്ത് മാറ്റിയിട്ട് സ്കാൽപ്പിലെല്ലാം ഈ പാക്ക് ഇട്ട് കൊടുക്കുക. ഫുൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് വെച്ചിരിക്കുക. 30 മിനിറ്റ്സിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും മുടി നന്നായിട്ട് വളരാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കേണ്ട ഒരു പാക്കാണ്. പലരും ചെയ്തിട്ടുണ്ടാവും, പലർക്കും അറിയാവുന്ന ഒരു പാക്കായിരിക്കും. എന്നാലും ഞാൻ എടുത്ത് പറയാണ്, അറിഞ്ഞുകൂടാത്തവർ അല്ലെങ്കിൽ എന്താ പറയുക, മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ടിപ്പുകൾ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരികയാണ്. നിങ്ങൾ എങ്ങും പോകണ്ട, ഈ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം മുടി നന്നായിട്ട് വളരാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടും, അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ മുടിയുടെ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും, ഡാൻഡ്രഫ് ഒക്കെ മാറും. ഇതൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത് റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക. ഒന്നോ രണ്ടോ തവണ ഇട്ടെന്നും പറഞ്ഞിട്ട് മുടിയൊന്നും വളരത്തില്ല. മുടി വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ ഇത് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുക, ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയുക. അപ്പോൾ വീട്ടിലൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടുന്നതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസ് ഇഷ്ടപ്പെടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.